പ്രിയപ്പെട്ടവരെ, രാമക്കൽമേട് എക്സ്പ്ലോറേഷന് ശേഷം കൊടുക്കത്തിപ്പാറ എക്സ്പ്ലോറേഷൻ നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഞാൻ ഈ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് മിസ്റ്റർ അജി, മിസ്റ്റർ അനു, മിസ്റ്റർ ലിജിൻ. ഞങ്ങൾ ഈ കൊടുക്കത്തിപ്പാറ എക്സ്പ്ലോറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാമക്കൽമേടിനെ പോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഒരു മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. പുലിയുണ്ട്, ആനയുണ്ട്, കടുവയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും കയറാണ്, സ്റ്റാർട്ട്. താഴ്ന്ന് കയറി വന്ന് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 300-400 മീറ്റർ മുകളിൽ കയറി. ഇതിന് ശേഷം മുകളിലോട്ടുള്ള ദൃശ്യങ്ങളാണ് ഞാൻ പകർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൊടുക്കത്തിപ്പാറ സ്റ്റാർട്ട്സ്. പല വഴികളാണ് വഴി, പക്ഷേ രാമക്കൽമേടിൻ്റെ കാര്യം വളരെ കുറച്ചുകൂടി ഈസിയാണ്. ഗവൺമെൻറ് വളരെ എന്താണ് പടികളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത്ര ഒരു പ്രശ്നമില്ല. എന്നാൽ തന്നെ നല്ല ഒരു ഇതുണ്ട്. കയറുകയാണ് എന്നാലും, ഇടയ്ക്കിടയ്ക്ക് കയറി ഇരുന്നും കയറിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. കുഴപ്പമില്ല, ഈ ഇപ്പം ഇതാണ് പാറ, ഇതിൻ്റെ മുകളിൽ കയറണം. എൻ്റെ മുകളിൽ വേറെ പാറയുണ്ട്. ഇരിക്കുന്നത് അജി, അവൻ തളന്ന് തരിപ്പണമായിരിക്കുക. തളരില്ല, ഞാൻ തളരില്ല. കുറേ വരുന്നുണ്ട് ആൾക്കാർ. കൊടുക്കുത്തിപ്പാറയുടെ മുകളിലേക്ക് പോവാം. അല്ല, ഇപ്പോൾ ഓൺ ചെയ്തോണ്ടേ, ഇനി ഫ്രണ്ട് പിടിച്ച് കഴിഞ്ഞാൽ കട്ടാവും. അതുകൊണ്ട് വരുന്നുണ്ട്, വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. അവ തിരിച്ചു വരുമ്പോ എടുക്കാതെ വാടെ 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 കയറിപ്പോര്. കയറാണ്, പടികൾ ഓരോന്ന് ഓരോന്നായി. ഇതേപോലെ നമ്മുടെ ലൈഫും ഓരോ തടസ്സങ്ങളെയും തടസ്സങ്ങളെയും മറികടന്ന് മുന്നേറുന്നവനാണ് വിജയിക്കുന്നത്. ചെറിയ ചെറിയ തടസ്സങ്ങളിൽ തട്ടിയുന്ന നമ്മുടെ ലൈഫ് അവിടെ സ്റ്റോപ്പാവുകയുള്ളൂ. ഓരോ തടസ്സങ്ങളെയും നമ്മൾ അതിജീവിക്കണം. ഇതുപോലുള്ള എക്സ്പ്ലോറേഷനൊക്കെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സഹായിക്കും. ഇവിടെയൊക്കെ കപ്പിൾസൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സംഭവങ്ങൾ ബാഗൊക്കെ ഉണ്ട്, ബാഗാണ് അത്. കപ്പിൾസ് അല്ല, അവർ അത് കുറേ രണ്ട് പയ്യന്മാരാണ്. ആദ്യമേ ഇത് പുറത്ത് കയറട്ടെ, നെറ്റ് എടുത്ത് നോക്കാം. പക്ഷേ പെട്ടെന്ന് കപ്പിളാന്ന് തോന്നിയപ്പോൾ എൻ്റെ സദാജ് പറഞ്ഞു സംഭവം കൊള്ളാം. അയ്യോ, ജീവിതത്തിൽ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിലൂടെ കടന്നു പോകുന്നവരെ ഒരുപാട് സഹായിക്കും. ഇതേപോലുള്ള എക്സ്പ്ലോറേഷൻ ജീവിതത്തിൻ്റെ വല്ലാത്ത എനർജി കിട്ടും. എൻ്റെ നാട്ടിലൊരു സ്ഥലമുണ്ട്, കൊളപ്പാറ. ചെറുപ്പത്തിൽ നമ്മൾ മോട്ടിവേഷൻ നടത്തുകയാണ്, ചെറുപ്പത്തിൽ നമ്മൾ അവിടെ കയറുവായിരുന്നു. അപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലാണ് ഈ പാറ. റെസ്റ്റ് ഇല്ല, ഏറ്റവും മുകളിൽ ചെന്നിട്ടേ റെസ്റ്റ് ഉള്ളൂ. അതിന് റെസ്റ്റ് ചെയ്താ അതിനൊരർത്ഥമില്ല. നടുവിന് വഴിയുടെ കുഴപ്പമില്ല.
അയച്ചാ തള്ളു മാത്രം പോരാ കേട്ടോ, കാലും കൊണ്ട് തള്ളാൻ നടക്കലേക്ക് നല്ല വേർത്തി നല്ല സ്ഥലമാണ്, മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്ന സ്ഥലം. പാറമലയിലേക്ക് ഇനിയുണ്ട് വഴി, ഇനിയുണ്ട് മുകളിലോട്ട്. ഏകദേശം 5 മിനിറ്റായി നടക്കാൻ തുടങ്ങിയിട്ട്, വളരെ എത്തിയുള്ളു. എക്സ്പ്ലോറിംഗ് കുടുക്കുത്തിപ്പാറ അഞ്ചൽ. അയ്യോ അയ്യോ, താഴേക്ക് ഒരുപാട് സ്ഥലമുണ്ട് കാണാൻ, അത് തിരിച്ചിറങ്ങി വരുമ്പം കാണാം. ആദ്യം ഈ ഒരു ഇതിനെ മോളി കാണട്ടെ. ഓ, ഇതാണെന്ന് തോന്നുന്നു ദി പീക്ക് പോയിന്റ്. ഇതാണ് പീക്കായിട്ടുള്ളൊരു സ്ഥലം. ഇതാണ് അല്ല ആ പാറണ്ടോ, വലിയൊരു പാറയാണ്. അതുപോലെ തന്നെ താഴേക്ക് പാറയുടെ മുകളിലാണ് കയറേണ്ടത്. ആ പാറയുടെ മുകളിൽ കയറാൻ വഴിയുണ്ടോയെന്ന് അറിയില്ല, എങ്കിലും ഒരു അപാരമായ സീനറിയാണത്. മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ. ഓ സോ വി വൺ കുടുക്കുത്തിപ്പാറ എക്സ്പ്ലോർഡ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.